ിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയം മാമോദീസ അഥവാ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് ഇന്ന് നവീന സഭയിൽപ്പെട്ട അനേകം മക്കൾ പറയുന്നു അപ്പോസ്തോലിക സഭയിൽപ്പെട്ടവർ ബാല്യത്തിലെ സ്നാനം സ്വീകരിക്കുന്നു പലപ്പോഴും അവർ പറയുന്നു സ്നാനം സ്വീകരിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിവില്ല എന്ന് എന്നാൽ നമ്മൾ ഓർക്കണം ഒരു ദൈവ പൈതലിന് എപ്പോൾ തിരിച്ചറിവ് കിട്ടുന്നു ഇത് അപ്പോസ്തോലിക സഭയിലെ പിതാക്കന്മാർക്ക് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു വെളിപ്പെടുത്തി കൊടുത്തത് ലൂക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒൻപത് തൊട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ കാണുകയാണ് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി കേവലം ദിവസങ്ങൾ മാത്രം പ്രായമുള്ള യേശുവിനെയും ഉദരത്തിൽ വഹിച്ച് മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആറുമാസം അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായിരുന്ന യോഹന്നാൻ യേശുവിനെ കണ്ട് തുള്ളിച്ചാടി അതുകൊണ്ട് നമ്മൾ ഓർക്കണം യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ ശരിക്കും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സാധിക്കും ഇന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ചിരിക്കുന്ന ഒരു സത്യം രണ്ട് രണ്ടര മാസം പ്രായമുള്ള ഒരു കൊച്ചിന് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കും ഒരു അബോർഷൻ നടക്കുമ്പോൾ അതിൽ അതിനെ കത്തിരിക്കാൻ ചെല്ലുമ്പോൾ ആ കൊച്ചു സൈഡിലേക്ക് മാറുന്നെന്ന് എന്നെ കൊല്ലരുതേ എന്ന് കൈ കാണിക്കും അഥവാ അമ്മയുടെ ഉദരത്തിൽ രണ്ടര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് തന്നെ ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം ശരിക്കും നമുക്ക് ജ്ഞാനസ്നാനം ലഭിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിയാനുള്ള കൃപയുണ്ടെന്ന് പരിശുദ്ധാത്മ ബോധ്യത്തിൽ പരിശുദ്ധ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടത് കൊണ്ടാണ് ബാല്യത്തിൽ തന്നെ നമുക്ക് സ്നാനം നൽകുന്നത് ഇനി പലരും പറയും യേശുവിൻ്റെ സ്നാനം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലായിരുന്നു ഓർക്കണം യേശുവിൻ്റെ സ്നാനവും നമ്മുടെ സ്നാനവും രണ്ടും രണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നടന്നത് ശരിക്കും യോഹന്നാലിലൂടെ നടന്നൊരു കാര്യം യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അതുകൊണ്ടല്ലേ ആ സമയത്ത് തന്നെ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുവൻ എന്നൊരു ശബ്ദമുണ്ടായി യോഹന്നാൻ ഇതെല്ലാം കണ്ടതിന് ശേഷം തൻ്റെ ശുശ്രൂഷ അന്നുകൊണ്ട് നിർത്തി ശിഷ്യന്മാരെ യേശുവിൻ്റെ പിന്നാലെ പിരിച്ചു വിട്ടു അതുകൊണ്ട് നമ്മൾ ഓർക്കണം യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തന്നെ ശുശ്രൂഷ നിർത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് പലരും നടത്തുന്ന സ്നാനം അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം യോഹന്നാൻ കൊടുത്തി അതുപോലത്തെ ഒരു സാദൃശ്യത്തിലുള്ളൊരു കാര്യമാണ് എന്നാൽ ഓർക്കണം യേശുവിൻ്റെ കാലഘട്ടത്തോടെ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞു ഇനിയുള്ളത് ക്രിസ്തുവിലുള്ള ജ്ഞാനസ്നാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം സഭാപിതാക്കന്മാർ ദൈവകൃപയിലും ദൈവിക അഭിഷേകത്തിലും തിരഞ്ഞെടുത്ത ഈ വഴി എന്നും സത്യമാണ് ഇനി നമ്മളോർക്കണം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ അവനൊരു മാതാപിതാക്കളുണ്ടായിരുന്നു ആ മാതാപിതാക്കൾക്കൊരു സഭയുണ്ടായിരുന്നു യഹൂദ സഭ അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു സഭയുടെ മുഴുവൻ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചു അവൻ എട്ടാം ദിവസം പരിച്ഛേദനയേറ്റു ആണ്ടുതോറും അവൻ ജറുസലേം ദേവാലയത്തിൽ പോവുകയായിരുന്നു വീണ്ടും അവൻ പഞ്ചഗ്രന്ഥങ്ങൾ പഠിച്ചു പഠിപ്പിച്ചു അവസാനം മരിച്ചടക്കപ്പെട്ടതുപോലും യഹൂദ നിയമപ്രകാരമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളോർക്കണം യേശു ക്രിസ്തു ജീവിച്ച വിശ്വാസ സത്യത്തിൽ ജീവിക്കുവാൻ തൻ്റെ മാതാപിതാക്കളുടെ പരിശുദ്ധ സഭയോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട് കടമയുണ്ട് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ അമീൻ